വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ കൂടെ സ്വാഗതം ചെയ്യാം. ഹായ് മാസ്റ്റേഴ്സ്. ഹായ്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നാദക, ബക്കർ ചേട്ടാ ആൻഡ് ബിപിൻ ചേട്ടാ, എല്ലാം അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാണ്. അതെ, അടിപൊളി. എങ്ങനെ നാദക്കയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നാദക്കയുടെ ഉള്ളിൽ ഒരു ചെറിയ മാടപ്രാവ്. മാടനാണോ? കാണാൻ തന്നില്ലല്ലേ പറഞ്ഞത്? മാടപ്രാവ് തന്നില്ലേ പറഞ്ഞത്? മാടപ്രാവ്. ഒളിഞ്ഞെരിപ്പുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ബിപിൻ ചേട്ടൻ്റെ ഉള്ളിൽ കുശുമ്പ്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ മനസ്സിൽ നിന്ന്. അല്ല, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു? ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് വന്നിട്ടാജിക്ക് എന്റെ കൗണ്ടർ കളഞ്ഞു. എന്റെ കൗണ്ടർ കളഞ്ഞു ഞാൻ പറയാൻ പറ്റുന്ന എന്റെ കൗണ്ടർ ആണ് എടുത്തത്. ഇനി എനിക്ക് ഇവിടെ റോൾ ഇല്ല. ഗ്രൂമർ എന്നെ തല്ലാൻ സാധ്യത. ഈ കൗണ്ടർ പറയുന്ന അറിയാതുകൊണ്ട് മാത്രം ഞാൻ അതൊന്നും അല്ല പറയാൻ വന്നത്. മെന്റലിസം എത്രത്തോളം നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള മെന്റലിസം കണ്ടു അല്ലെ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ തന്നെ വേദിയിൽ ഒരുപാട് പേര് മെന്റലിസം വർക്ക്ഔട്ട് ചെയ്തു. നമ്മുടെ ബാലചേട്ടൻ അല്ലെ മെന്റലിസം നമ്മുടെ ഇടത്തിലേക്ക് കൊണ്ടെത്തിച്ച്, നമ്മളെ ഞെട്ടിച്ചു. ഇന്ന് ഞാൻ നിങ്ങളെ മെന്റലിസത്തിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ എങ്ങനെയുണ്ടാവും? നമുക്ക് തുടക്കം തന്നെ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് വായിച്ച് ഒരു ചെറിയ പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ട് എപ്പിസോഡിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഒരു മെന്റലിസ്റ്റാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം വിനോദ് ശാന്തിപുരം. ഹലോ മെന്റലിസ്റ്റ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഓക്കേ, താങ്ക് യു. ഇവിടുന്ന് ഇപ്പൊ ഞാൻ പിച്ചും പേയും ഒക്കെ പറഞ്ഞു തുടങ്ങും, എന്റെ മനസ്സങ്ങ വായിച്ചു തുടങ്ങുമോ? എങ്ങനെയാ? കുറച്ച് സമയം എടുത്ത് നമുക്ക് വായിക്കാം. വേണ്ട. ശരി, അപ്പം ഇന്ന് ഇപ്പൊ മെന്റലിസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സാധാരണ ഒരു മെന്റലിസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മെജീഷ്യന്റെ ഒരു ലുക്കിലേക്കാണ് വരുന്നത്. പക്ഷേ സാധാരണക്കാരനിൽ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സൊക്കെ വായിച്ചങ്ങ് പോവാണോ? അല്ല, ഡ്രസ്സിലല്ല കാര്യം. പിന്നെ ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ഓക്കെ, അതോടൊപ്പം മെന്റലിസവും പെർഫോം ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ മാസ്റ്റേഴ്സ് ഒക്കെ റെഡിയാണ് പെർഫോമൻസ് കാണാൻ വേണ്ടി. അപ്പൊ എങ്ങനെയാ, നമ്മൾ ആദ്യം പെർഫോമൻസിലേക്ക് കടക്കാം അല്ലേ? ആയിക്കോട്ടെ. ഓക്കേ, പെർഫോമൻസ് കാണാം. നമുക്കൊരു പരീക്ഷണമാണ്. 50% മാത്രം സാധ്യതയുള്ള ഒരു പരീക്ഷണം. സാധാരണ ഒരാളുടെ മനസ്സ് മെന്റലിസ്റ്റുകൾ വായിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരാളുടെ മനസ്സ് മറ്റൊരാൾ വായിച്ചാൽ എങ്ങനെയിരിക്കും? ഒരു പരീക്ഷണമാണ്. ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എലീനെ കൊണ്ട് ഞാൻ പറയിക്കാൻ പോവുകയാണ്. ഓക്കെ, അതാണ്. അപ്പോ ബിപിൻ ചേട്ടൻ ഒന്ന് വരാവോ? അങ്ങടെ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു രണ്ട് പാർട്ടായിട്ടാണ് നടക്കാൻ പോകുന്നത്. ബിപിൻ ചേട്ടന്റെ മനസ്സിലുള്ള ഒരു സംഭവം എലീനെ കൊണ്ട് ഞാൻ പറയിക്കുക എന്നുള്ളത് എഴുതിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, എലീനെ പോലും അറിയാതെ എലീനെ കൊണ്ട് എഴുതാനുള്ളൊരു ശ്രമമാണ്. ഓക്കെ, ആദ്യം ബിപിൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം. മനസ്സിൽ പെട്ടെന്ന് ഒരു പേര് കൊണ്ടുവരിക. എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒരു പേര്. ഓക്കെ, ആ പേര് നന്നായിട്ട് മനസ്സിൽ ഓർക്കുക. ഓക്കെ, ലുക്ക് അറ്റ് മൈ ഐസ്, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക. ഒന്ന് ശ്വാസം എടുക്കുക ബേട്ടാ. സ്ലോലി ഡൗൺ. ഓക്കെ, ഇപ്പൊ മനസ്സിലൊരു പേരുണ്ട്. ഓക്കെ ആണല്ലോ. ആ പേര് നമ്മൾ എലീനെ കൊണ്ട് എഴുതിപ്പിക്കാൻ ഒരു ശ്രമമാണ്. ഓക്കെ, ചേട്ടൻ ഒരു കാര്യം, ഒരല്പസമയം എടുക്കും. ഇരുന്നാലോ, ഇരിക്കാം. ഓക്കെ, ഇവിടേക്ക് ഇരിക്കണോ? എന്താ അങ്ങനെ? ഇല്ല, കസേര ഒരു അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ബിപിൻ ചേട്ടന്റെ മനസ്സിലൊരു പേരുണ്ട്. ആ പേര് നന്നായിട്ട് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, നന്നായിട്ട് ആ പേര് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. പ്ലീസ് ഗിവ് മീ യുവർ ഹാൻഡ്, കയ്യും തരിക. ആ പേര് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, എലീന ചെയ്യേണ്ടത്, ഒരു അല്പസമയം കഴിയുമ്പോൾ എലീന ഒരു ഉറക്കത്തിലേക്ക് പോകും. ഓക്കെ, അതിനുശേഷം ഞാനിങ്ങനെ ഒരു പേന തരും. ആ പേന ഇങ്ങനെ പിടിക്കുക. പേന പിടിച്ചിട്ട് ഇങ്ങനെ കൈ വയ്ക്കുക. ഇങ്ങനെ പതുക്കെ കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായും ഫോളോ ചെയ്യുക. എലീന, ലുക്ക് അറ്റ് മൈ ഐസ്, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക. ബ്രീത്ത് ഡീപ്ലി. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. സ്ലോലി ഡൗൺ. പ്ലീസ് ഗിവ് യുവർ ഹാൻഡ്. ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നന്നായി ഫോക്കസ് ചെയ്യുക. ക്ലോസ് യുവർ ഐസ്. ഇനി കണ്ണുകൾ തുറക്കരുത്. ഞാൻ പറയാതെ കണ്ണുകൾ തുറക്കരുത്. ഞാനൊരു പേപ്പറും പേനയും തരും. അതിൽ അലീന എന്ത് ചെയ്യുക? കൈ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുമ്പോൾ അലീന ഈ പേപ്പർ ചുരുട്ടി കയ്യിൽ വെച്ചിരിക്കുക, എഴുതി കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, റെഡി?
ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, നന്നായിട്ട് തൂക്കി പിടിച്ചു. ഞാനൊരു പേപ്പർ ഉണ്ട്, ഇങ്ങനെ വെച്ചിരിക്കുക. ഓക്കെ, ആ പേര് നന്നായിട്ട് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവന്റെ മനസ്സിലുള്ള ആ പേര് ഞാൻ എലീനയിലേക്ക് നൽകാൻ പോവുകയാണ്. എലീന പതുക്കെ കൈകൾ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക, വെറുതെ കൈ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. എലീന അറിയാതെ ഇങ്ങനെ മനസ്സ് ബ്ലാങ്ക് ആക്കിയിട്ട് കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നന്നായി കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സ്ലോയില് കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പേര് നന്നായിട്ട് ഒന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. എലീന, ആ പേര് ഒന്നും മനസ്സിലില്ല, മനസ്സ് ബ്ലാങ്ക് ആണ്, വെറുതെ കൈ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക, കണ്ണുകൾ തുറക്കരുത്. പതുക്കെ ആ പേപ്പർ ഒന്ന് ചുരുട്ടിയെടുക്കാവോ? ചുരുട്ടി വെച്ചോളൂ, ചുരുട്ടി കയ്യിൽ വെച്ചു, ചുരുട്ടി ആ കയ്യിൽ ചുരുട്ടി വെച്ചോളൂ, നന്നായിട്ട് ചുരുട്ടി ആ ചുരുട്ടി വെച്ചോളൂ. എലീന ഒരു പേര് എഴുതി. അപ്പടി റൈസ്, വെറുതെ കൈ ചലിപ്പിച്ചു, എന്താണ് സംഭവിച്ചെന്നുള്ള ബോധം ഉണ്ടോ? ഇല്ല, അല്ലെങ്കിൽ ബോധം സംഭവിച്ചു അല്ലേ? ബോധമില്ല ആണോ? ഓക്കെ, ആന്ന് ഏതാണ് പേര് പറയണോ? ആ പാപ്പിടു. എന്താണ് പാപ്പിടു? ആ ഇത് മിക്കവാറും വെട്ടിലാകുന്ന കാര്യം തന്നെ. പാപ്പിടു ആൾക്ക് പേരാണ് മനസ്സിൽ വിചാരിച്ചത്. എന്റെ മോളുടെ പേരാ. എലീന വെറുതെ കൈ ചലിപ്പിച്ചു, എന്താണ് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ജസ്റ്റ് ഓപ്പൺ പേപ്പർ, പേപ്പർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആദ്യമായിട്ടാണ് പെല്ലിങ് തെറ്റാണ്ട് എലീന. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ പാപ്പിടു എന്നൊക്കെ ഉള്ള ഒരു പേര് എന്റെ മോളുടെ പേര് ആണോ? പാപ്പിടു, പാപ്പിടു നല്ലൊരു കൈയടി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതുപോലെ ഇനിയും പറ്റുമോ? എനിക്ക് നാദിക്കറിയണമെന്നുണ്ട്. നമുക്കൊരു യാത്ര പോയാലോ? യാത്രയോ? ഇപ്പോഴോ? ഒരു യാത്ര മീൻസ് ഒരു എന്താണ് ഇമാജിനറി. ഓക്കെ, ശരി. ഓക്കെ, നമുക്കൊരു ഇമാജിനറി യാത്ര. ഒരു കാര്യം ചെയ്യുക, ക്ലോസ് യുവർ ഐസ്. ഓക്കെ, നമ്മൾ രണ്ടുപേരും ഒരു സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്, ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറേയേറെ ഫുഡ് ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ പല പ്ലേറ്റുകളിലായി നിരത്തി വച്ചിരിക്കുകയാണ്. അതിൽ നിന്നും എലീനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് കൈകൊണ്ടെടുത്തു. എടുത്തോളൂ, കൈകൊണ്ട് എടുത്തോളൂ, ഇമാജിനറി കൈകൊണ്ട് പതുക്കെ എടുക്കുക. ഓക്കെ, എടുത്തു, പതുക്കെ വായ്ക്കുള്ളിലേക്ക് വെച്ചു. ഓക്കെ, അതിൻ്റെ ടേസ്റ്റ് വായ്ക്കുള്ളിൽ വരുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എലീനയ്ക്ക് ഇപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ വായ്ക്കുള്ളിൽ മുഴുവനായിട്ട് ഉണ്ട് അല്ലേ? ആ ടേസ്റ്റ് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് എലീന. എലീനയുടെ വായിൽ മുഴുവൻ അതിൻ്റെ ടേസ്റ്റാണ്. ആണോ? ആണ്. ആ ടേസ്റ്റ് ഉള്ള വസ്തു ഒന്ന് നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്യോ. ഇമാജിൻ ചെയ്യുക, നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതുകയാണേ. ഓക്കെ, എലീന കണ്ണുകൾ തുറക്കണ്ട, ഞാനിപ്പോ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഞാനത് അവിടെ ഏൽപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇത് നോക്കണ്ട, ഇതൊന്നും അല്ല, നോക്കണ്ട, ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിരിക്കുക. ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. നല്ല ടേസ്റ്റ് ആയിരുന്നോ? ഏതാണ് ആ വസ്തു കഴിച്ചത്? സപ്പോട്ട. എന്താണ് സപ്പോട്ട? ചിക്കു സപ്പോട്ട. അടിപൊളി അടിപൊളി. അല്ല, സപ്പോർട്ടൊക്കെ എന്റെ മനസ്സിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരം തന്നെയാ. ഫ്രൂട്ട് എന്നൊക്കെ പറയുമ്പോ ചെലപ്പോ ഓറഞ്ച് ആപ്പിൾ ഒക്കെ ഉണ്ട്, പക്ഷെ സപ്പോർട്ട് ഇസ് ലൈക്ക് മൈ ഫേവറേറ്റ്. അതൊക്കെ പാപ്പിടു സപ്പോർട്ട എന്റെ മോനെ കിടുക്കി കിടുക്കി. എല്ലാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം. അപ്പൊ ഞാന് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പേരോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചാ ചെയ്യാവോ? ട്രൈ ചെയ്യാം. കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നി. ഇതെല്ലാത്തിനും ഞാനിപ്പോ ഒരു കാര്യം പറയാം, ഒന്നും ഓവർ എക്സ്പെക്ടേഷനോട് ചെയ്യുന്നതല്ല, 50-50 സാധ്യത മാത്രമേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. എന്നാലും ഒന്ന്
ആ പേരൊന്ന് മനസ്സിലൊന്ന് പെട്ടെന്ന് ഒന്ന് കൊണ്ടുവാ. റാൻഡംലി ഞാൻ പറയുകയാണേ. ഓക്കെ ഓക്കെ. ഉണ്ട്. പരീക്ഷണമാണ്. ഓക്കെ സുഖമാണല്ലോ അല്ലേ? വെറുതെ ചോദിച്ചതാ. ഓക്കെ വെറുതെ ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് കൗണ്ട് ചെയ്യാവോ? ലൗഡായി. ഓക്കെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി look at my eyes. A, B, C, D, E, F, G, H, I, J, K, A. Please give me your hand. A, B, C, D, E. ഇപ്പൊ മനസ്സിലുള്ള ആ പേരിനെ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നോ മൈൻഡിലൊന്നോ മനസ്സിലൊന്നോ ഓർത്ത് വെക്കാവോ? 1, 2, 3, 4, 5, 1, 2, 3, 1, 2, 1, 2, 2 words. Ano? Two letters. Uh-huh. Start with A. End with J. AJ. Ano? AJ. എന്റെ എന്റെ പേഴ്സണലി നാളെ എന്റെ കൂടെ എപ്പോഴും ഉള്ളതാണ് ഏജ്. എന്റെ അമ്മ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, അതിനുപരി എന്റെ എല്ലാം എല്ലാമാണ്. അത് ഞാന് രണ്ട് ലെറ്ററേ ഉള്ളൂ. പുള്ളിക്കാരത്തി ഞാൻ വിളിക്കുന്ന ഒരു ക്യൂട്ട് നെയിം ആയിട്ടാണ് ഞാൻ അതിങ്ങനെ എത്തി. പക്ഷേ ഞെട്ടി ഞെട്ടി ഇനി എനിക്കൊന്നുമില്ല. എന്റെ ഡൗട്ട് ഒക്കെ തീർന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഇപ്പൊ തീർന്നു. പണി വരുന്നുണ്ട് അവറാച്ച. ഇതൊരു ഹോട്ടലിലെ ഒരു കീച്ചെയിനാണ്. തുറക്കരുത്, ഒരു കാരണവശാലും തുറക്കരുത്. ഇങ്ങനെ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ ജസ്റ്റ് ഹോൾഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50-50 ആണ് കേട്ടോ. ഇതൊന്നും ക്ലെയിം ചെയ്തിട്ട് ചെയ്യുന്നതല്ല. എനിവേ പക്രുചേട്ടാ, നമ്മളൊരു യാത്ര പോവുകയാണ്. ഞാനും പക്രുചേട്ടനും കൂടി ഒരു യാത്ര പോകുന്നു. ജസ്റ്റ് ഇമാജിൻ, അവിടെ നമ്മൾ ഒരു വലിയൊരു ഹോട്ടലിന്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഓക്കെ, ഹോട്ടലിന് മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. പതുക്കെ അകത്തേക്ക് കയറി കീ വാങ്ങി വാങ്ങി നമ്മൾ ആ റൂമിലേക്ക് പോയി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിഷ്വലി ഇമാജിൻ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാനും പക്രുചേട്ടനും ഒരു റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ ആ റൂമിന്റെ മുൻവശത്ത് ഒരു 2-digit നമ്പർ കാണാം. 2-digit. ആ 2-digit. ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഐസ്. ഇപ്പോ നമ്മൾ രണ്ടുപേരും അവിടെ ഒരു 2-digit നമ്പർ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഏതാണ് ഏട്ടാ നമ്പർ? പറഞ്ഞോളൂ. 26. എന്തായാലും അതൊന്ന് ഓപ്പൺ ആക്കി നോക്ക് കേട്ടാ. പ്രേക്ഷകർക്ക് വേണ്ടി ഞാനാണ് ഈ നമ്പർ ചേട്ടന്റെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയൂ? ഇല്ല. നമ്മൾ നേരത്തെ ഇതിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും നമ്മൾ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഇറ്റ്സ് പ്രിന്റഡ് ആണ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നമ്മളെല്ലാരും ഞെട്ടി ശരിക്കും പറഞ്ഞ. അതില് ഏറ്റവും നിഷ്കളങ്കായ മൂന്ന് പേരെ മാത്രം പറ്റിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സത്യം. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇത്. ശരിക്കും ഇപ്പം ടീച്ചറാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. സ്റ്റുഡൻസിന്റെ ഇടയ്ക്കൊക്കെ അധ്യാപകരാണ്. യു പി സ്കൂൾ അധ്യാപകരാണ്. എവിടെയാണ്? മരുതൂർക്കോണം പി ടി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഞാൻ പഠിച്ച വിദ്യാലയം തന്നെയാണ്. ഞാൻ സോഷ്യൽ സയൻസ് ആണ്, യു പി ആണ്. എല്ലാ വിഷയവും നമുക്ക് കൈകാര്യം ചെയ്യണം. പിന്നെ എന്നെ സംബന്ധിച്ച് ക്ലാസ് റൂമിൽ ഇത് ഭയങ്കരമായി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികള് പലപ്പോഴും നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും വീടുകളിൽ പോയി പറയും, ഹോംവർക്ക് എല്ലാം എഴുതിയില്ലെങ്കിൽ സാറ് ഇത്ര പ്രാവശ്യം വായിച്ചില്ലെങ്കിൽ സാറ് നാളെ പൊക്കും. അതുകൊണ്ടൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടേ. അതുകൊണ്ട് കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അനുസരിക്കാനും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു വാല്യൂ നൽകാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഹലോ, ഓൾറെഡി അധ്യാപനത്തിൽ സൈക്കോളജി ഒരു വിഷയമാണ്. അതെ, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരായി. സത്യം. അടിപൊളി. യെസ്, എങ്ങനെയുണ്ടായിരുന്നു ഈ പെർഫോമൻസ് എല്ലാം കൂടെ കണ്ടിട്ട്? അല്ല, ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോ ഐറ്റം ഇപ്പോൾ എലീനയുടെ അടുത്ത്, പക്രുവിൻ്റെ അടുത്ത്, ബിബിൻ്റെ അടുത്ത്, അതല്ലാതെയും ഇദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പെർഫോം ചെയ്ത എല്ലാ കാര്യങ്ങളും ഞെട്ടിക്കുന്നതാണ്. ഒരു സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഒരുപാട് മെന്റലിസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ആദി, നിബിൻ നിരവത്ത്, ഫാസിൽ ബഷീർ, അങ്ങനെ ഒത്തിരി മെന്റലിസ്റ്റുകളുണ്ട്. ആ കൂട്ടത്തിൽ അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഒരു പേര് കൂടിയായി.
മനസ്സിൽ. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ നമ്മൾ എല്ലാരും ഞെട്ടിച്ചിരിക്കുകയാണ്. പക്രജാൻ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ ഈ ഒരു പെർഫോമൻസിനെ പറ്റി? അതിഗംഭീരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത ടാസ്ക് മാത്രം ഈസി അല്ല. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ഈ ഒരു സാധനം തന്നിട്ട് ഞാൻ ചിന്തിച്ചതെന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണല്ലോ നമ്മൾ എടുത്തു പറയേണ്ടത്. ഒരു കാരണവശാലും അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ആ നമ്പർ തന്നെ ഇത്രയും നമ്പറുകൾ ഇത്രയും റൂം നമ്പർ ഉണ്ടായിട്ട് നമ്മളെ കൊണ്ട് ആ സമയത്ത് പുള്ളി തോന്നിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതൊരു അപാര കഴിവുള്ള അല്ലെങ്കിൽ ഇതിൽ മെനക്കെട്ടിറങ്ങിയിരിക്കുന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. എഴുതിയപ്പോഴും ഒന്നും തോന്നിയില്ല. ബിക്കോസ് ഞാൻ കണ്ണടച്ചിട്ടേ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്കത് കണ്ണടച്ച് കേൾക്കുന്നോണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാ ഭാഗങ്ങളും. ഇനിയും കൂടുതൽ കൂടുതൽ നമ്പറുകളായിട്ട് വരണം. തീർച്ചയായിട്ടും അടിപൊളി. യെസ് ചേട്ടാ. അല്ല, ഇവര് പറഞ്ഞ തന്നെയാണ്. ഇത് തന്നെ അഭിപ്രായം. ഞെട്ടി ഒന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് പാപ്പിടൂ എന്നുള്ള പേരേ അത് ഒന്ന് ഭയങ്കര റേറ് പേരാണ്. അത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എന്റെ ഷോക്ക്. എന്തായാലും ഗംഭീരം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഇത്രയും ഞെട്ടിച്ച ഈ ഒരു ഗംഭീര പെർഫോമൻസിന് എത്ര സ്റ്റാർസ് ആണ് നമ്മൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? മാസ്റ്റേഴ്സ് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വീണ്ടും ലഭിക്കുന്നു. മെമെന്റോ ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. അത് നൽകാണ് നാദിക. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും സമ്മാനിക്കും. താങ്ക് യു, താങ്ക് യു സോ മച്ച് നാദിക. ഒരു ബ്രേക്ക് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാന്നേ. അഭിപ്രായം ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. എല്ലാം കിറു കൃത്യമായിട്ട് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് എല്ലാം സ്ട്രിക്റ്റ് ആയിരിക്കണം. അത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആയാലും ശരി തന്നെ, പാചകമായാലും ശരി തന്നെ. എന്താ അങ്ങനെ? രണ്ടിലും പായുണ്ട്. അതൊക്കെ കൊള്ളാൻ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കയ്യും ചെറിഞ്ഞതേ വണ്ടിക്കൂടി ചോദിച്ചോണ്ട് ഇങ്ങോട്ട്. ഫുഡിന്റെ ഓർഡറേ ഏറെ ഓർഡർ വിളിച്ചിട്ട് പറയണ കല്യാണം, പതിനാറടി അന്തരം, ബർത്ത്ഡേ, പാല് കാച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ട് ഫുഡിന് ഓർഡർ തരികയാണ്. സത്യം പറഞ്ഞാല് നമ്മളന്ന് ഈ സ്റ്റേഷനിൽ തമാശക്കിരുന്ന് പാചകമൊക്കെ ചെയ്ത് അതെടുത്ത് ഈ ഇതിന് ഫേസ്ബുക്കിലിട്ട് അത് ഇത്രയും വൈറലാകുമെന്നും ഇങ്ങനെ ഒരുപാട് പാചകത്തിന്റെ ഓർഡർ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പേര് മാറ്റിയിട്ട് പോലീസ് ക്യാൻറ്റീൻ എന്നാക്കിയിട്ട് വരുമോ? വേറൊരു കാര്യമുണ്ട്. പോലീസ് സേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അതെ 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 അതെ. എനിക്ക് തോന്നുന്നു രണ്ട് ഇനിയിപ്പോ നമ്മുടെ ജയിൽ ചപ്പാത്തിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമാവും. നമ്മളെ ഈ പോലീസിന്റെ ചപ്പാത്തിയും പോലീസിന്റെ ചിക്കൻ കറിയും പോകും. അതായത് ഇതെങ്ങനെയുണ്ട് നോക്കി സാറേ? ഉപ്പില്ല, 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 ഉപ്പില്ലേ സാറേ? അതിലിത്തിരി ഉപ്പിട്. മറ്റേ ആ മോഷണ കേസിലെ പ്രതിനെ നാളെയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. അയ്യോ, ഞാനത് മറന്നിരിക്കുന്നത്, ഓർമ്മിച്ച വന്നായി. ഇതിന്റെ ഇടയിൽ കൂടെ സാറ് ആ ഓർമ്മ വേണം. കാര്യം എന്താണെന്നറിയാമോ? നാളെ കോടതിയിൽ പ്രതിയെ കൊണ്ടുപോകണതിന് മുന്നേ തന്നെ അവിടെ ഒരു ഫിനിക്സ് ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്. അവിടെ ഒരു 50 ഊണ് നമ്മൾ ഓർമ്മയുണ്ട്. ഊണ് 50 കൊടുക്കണം. അവിടെ അത് കൊടുത്തിട്ട് കോടതി പോയാൽ ഞാൻ കൊടുത്തിട്ടേ കോടതിയിലോട്ട് പോകും. അത് മതി. അല്ല, കല്യാണോ? എന്താണ് ഓന്ത് മനു? അതെ സാറേ, നമ്മൾ ഈ 4 വർഷം ജയിലിൽ കിടന്നിറങ്ങുമ്പോഴേ 15,000 രൂപ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആ ഉണ്ട് ഉണ്ട്. അത് കിട്ടല്ലോ. അതിന്റെ കൂടെ ബക്കറ്റും കപ്പും കിട്ടുമോ? ഇത് കുടുംബാസൂത്രണ കേന്ദ്രം അല്ല, ബക്കറ്റും കപ്പും തരാം. ഇത് പോലീസ് സ്റ്റേഷനാണ്. അതെ കേട്ടോ. അതെ, 15,000 രൂപ കിട്ടും. കിട്ടുമല്ലോ. അത് ഇവിടെ നിന്ന് കിട്ടുമോ അതോ ഞാൻ കടന്ന ജയിലിൽ നിന്ന് കിട്ടുമോ? അത് ചിലപ്പോ ജയിലിൽ നിന്ന് കിട്ടും, ചിലപ്പോ ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ 30,000 രൂപ? എടാ വായി നോക്കി, അതല്ല. ചിലപ്പോ അത് ജയിലിൽ നിന്ന് ആയിരിക്കും സാങ്ഷൻ ആണുള്ളത്, ചിലപ്പോ അത് പോലീസ് സ്റ്റേഷനിൽ സാങ്ഷൻ ആണ്. അങ്ങനെ എവിടെ നിന്നായാലും അത് സാങ്ഷൻ ആയി കഴിയുമ്പോ അറിയിക്കും. അറിയിക്കും. എന്നാ തന്നേര്? എന്ത്? ഞാനിപ്പോ വന്നല്ലോ. സാങ്ഷൻ ആകുമ്പോ നിന്നെ അറിയിക്കും. അതാ പറഞ്ഞത്. അതാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 15,000 രൂപയൊക്കെ കിട്ടുമല്ലോ സർക്കാരിൽ നിന്ന്. അത് കിട്ടിക്കഴിഞ്ഞാലെങ്കിൽ നന്നാവോ നീ? അത് വെച്ച് എന്ത് ചെയ്യാനാണ് പരിപാടി? ഞാനൊരു കട തുറക്കും. ആ, നല്ല കാര്യം. പക്ഷെ ഈ 15,000 രൂപയിലൊക്കെ നീ എന്ത് കട തുറക്കൂടെ? അയ്യോ, കട തുറക്കാൻ എനിക്ക് 15,000 രൂപ വേണ്ട. പിന്നെ നിസ്സാര 1,000 രൂപ പോരെ. ആ, ഞാൻ 1,000 രൂപ കൊടുത്ത് ഒരു പിക്കാസും വാങ്ങിക്കും, ഒരു കമ്പിപ്പാരം വാങ്ങിക്കും, എന്നിട്ട് നല്ലൊരു ജൂലറി നോക്കി കുത്തി തുറക്കും. ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും. വായി നോക്കി. എന്നാലും നീ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല.
നിനക്ക് അകത്ത് കിടന്നാലേ പിടിക്കുള്ളൂ എന്നുള്ളത്, അകത്ത് കിടക്കണം അല്ലേ. പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഞാൻ പട്ടിണി ചത്തു പോകത്തില്ലേ? അത് ഇല്ല സാറേ, ഇപ്പൊ പുറത്ത് പിള്ളേർക്കൊക്കെ എന്നാ കൊടുക്കുന്നത്? ചൂളി കഞ്ഞിയും ചമ്മന്തി. നമുക്ക് ജയിലിൽ വിടേണ്ട, അകത്ത് കയറി സാറൊന്ന് കിടക്കണം, എന്നാലേ അറിയത്തുള്ളൂ. ബിരിയാണി ഉണ്ട്, ചിക്കനുണ്ട്, പൊറോട്ടയുണ്ട്. എന്നെ പോലുള്ളവനെയൊക്കെ വഷളാക്കിയാണ് അതുപോലുള്ള ആഹാരം തന്നു. അതെ സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും ഒരു ലോഡ് സവോള എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അറിയാൻ പറ്റൂല. വേറെ ആരെങ്കിലും വിളിച്ച് അറിഞ്ഞു. എനിക്ക് സവോള അറിയുന്നത് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ വീട്ടിലാണെങ്കിലും എന്റെ ചേട്ടനെ കൊണ്ടാ സവോള അരിക്കുന്നത്. പിന്നെ ചേട്ടൻ ഒന്ന് വിളിച്ചു വരുത്തു. അതൊന്നും പറ്റില്ല, ആരെങ്കിലും വിട്ട് സവോള അരി, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റൂല. ബഹളമൊക്കെ പടി ഉണ്ടാക്കാം. നിനക്ക് ഈ സ്റ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്, അകത്ത് കിടക്കണം ഭയങ്കര ഇഷ്ടമല്ലേ? അതെ അതെ. ഒരു കാര്യം ചെയ്യ്, അവിടെ ഒരു 10 കിലോ സവാള വെച്ചിട്ടുണ്ട്, അവിടെ പോയി അന്തസ്സായിട്ട് അരിഞ്ഞ്. ഞാൻ അരിയത്തില്ല. ഇല്ല, ഞാൻ അരിഞ്ഞോളാം. എന്റെ കണ്ണിന്ന് വെള്ളം വരും. അരിഞ്ഞില്ലെങ്കിൽ ദേഹത്തു നിന്ന് ഇപ്പൊ നീരിറങ്ങും. ഒരു പിച്ചാതി അങ്ങ് കൊടുക്ക്. എനിക്കറിയാം നിങ്ങള് പോയാൽ അത് കിട്ടും. കൺഗ്രാചുലേഷൻസ് സാറേ. എന്റെ വായിൽ കൈക്കോട്ടെ. ഞാൻ ഈ സമൻസ് കൊണ്ട് കൊടുക്കാൻ പോകുന്ന ആളാണ് അറിയാലോ. അതെ, ഈ പോണ വഴിക്കാ ഞാൻ ഈ ഓർഡർ പിടിച്ചോണ്ട് വന്നത്. അതെ, ഓർഡർ എടുക്കാൻ നിങ്ങൾ പോയാലും ഓർഡർ കിട്ടുമെന്ന് അറിയാന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഓർഡർ എടുക്കാൻ വിടുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഓർഡർ കൊടുത്തു. തോൽവി ആയിരുന്നു അറിയാ ഫുഡ്. എന്ത് പറ്റിയെന്നോ, അവര് വായി വെച്ച് നോക്കിയിട്ടില്ല, കൊള്ളത്തില്ലെന്നാ പറഞ്ഞു. എന്ത് പിടിച്ചാണി പറയണത്? വായി വെച്ച് നോക്കാതെ കഴിച്ചു നോക്കാതെ എങ്ങനെ ഫുഡ് കൊള്ളത്തില്ല? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല സാറേ. നമ്മൾ അവിടെ കൊടുത്താരുന്നല്ലോ ഇടിയപ്പം. ഇടിയപ്പം കൊടുത്തല്ലോ. അവര് പറഞ്ഞെന്നാന്നറിയോ, ഇത് വീശപ്പാണോ ഇടിയപ്പാണോ എന്ന് അവർക്കൊരു ഡൗട്ട്. അല്ല, അത് അതൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ അന്ന് ഈ പാചകം ചെയ്യുന്നതിന് മുമ്പോട്ട് ഒരു 8-10 പ്രതികളെ പിടിച്ചല്ലോ, ഗുണ്ടകളെ. അവന്മാരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടിച്ച് ഇവിടെ വീശി വാരി വെതറിയിട്ടല്ലേ നമ്മൾ ഈ ഇടിയപ്പവും വീശപ്പ് ഇത് ഉണ്ടാക്കിയത്. അതാ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് രണ്ടു കെട്ട പരുവത്തിലായി പോയത്. ഒന്നും ചെയ്യണം, വേറൊന്നും കുഴപ്പമില്ലല്ലോ. ചപ്പാത്തിക്ക് ഉപ്പ് കൂടി പോയിരുന്നു. ആ കൂടും എന്താണെന്നറിയോ സാറേ, നമ്മൾ ഈ പ്രതികളെ എടുത്ത് വീശപ്പം പോലെ വീശി അടിച്ചിട്ട് അവരെ കിടത്തി ഒലക്ക കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയില്ലേ സാറേ? എന്നിട്ട് ആ ഒലക്ക എടുത്താണ് നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് ഇങ്ങനെ ഉരുട്ടിക്കൊള്ളേ. അപ്പൊ ഇച്ചിരി ഉപ്പ് കൂടി പോകും. പക്ഷെ മുട്ടക്കറിയിൽ ഉപ്പില്ല, അത് അഡ്ജസ്റ്റ് ഉപ്പിട്ടില്ലായിരുന്നു. ഇന്ന് പോയ കാര്യം എന്തായി? പിന്നെ ഒരു 2000 പേരുടെ ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. 2000 എന്ന് പറയുമ്പോ, 2000 എന്ന് പറയുമ്പോ 2 കഴിഞ്ഞിട്ട് 3-0. അയ്യോ, നമ്മള് 2-2 വെച്ചുള്ള പരിപാടികളെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പരിപാടിയല്ല അത് പോട്ടെ, ഇത് എന്താണ്, ബിരിയാണിയാണോ സദ്യയാണോ? ബിരിയാണി സദ്യ. ബിരിയാണി സദ്യ, ബിരിയാണി സദ്യ. അതങ്ങനെ ഒരു കുഴപ്പമൊന്നും ചെയ്യാ സാറേ, ഈസി ആയിട്ടുള്ള കാര്യമല്ലേ. എങ്ങനെ ചെയ്യൂടോ? സൗമി സാർ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ബിരിയാണി സദ്യ എന്ന് പറയുമ്പോ ആദ്യം നമ്മള് സദ്യ വെക്കും, പിന്നെ അതിനൊരു നമ്മള് പിന്നെ ബിരിയാണി വെച്ചിട്ട് ഈ സദ്യയും ബിരിയാണിയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്. അങ്ങനെ ഒന്നും അല്ല, 1000 പേർക്ക് സദ്യയും 1000 പേർക്ക് ബിരിയാണി. ഓ അങ്ങനെ. ആ അതെന്താ, ഒരു ഹിന്ദുവിന്റെ ഒരു മുസ്ലിമിന്റെ കല്യാണമാണ്. ഓ അത് ശരി സാർ. അപ്പൊ ഇന്റർലോക്ക് മാരേജ്. അതെ, ഇന്റർലോക്ക്. അയ്യോ സാറിനെ കണ്ടിട്ടില്ല, സാറ് അയ്യോ. സാർ അങ്ങനെ ഏത് സ്റ്റേഷനൊന്നുമില്ല, എല്ലാ സ്റ്റേഷനിലും ജോലി ചെയ്യും. ലാസ്റ്റ് പൂജപ്പുര സ്റ്റേഷനിലായിരുന്നു. ആ സാറ് പൂജപ്പുരില്ല, അവിടെ ഇരിക്കുമായിരുന്നില്ല, അവിടെ കിടക്കുമായിരുന്നു. അകത്ത് ഒക്കട്ടടി, പീഡനം, വാണിഭം, അങ്ങനെ എല്ലാത്തിലും അകത്തായി കിടക്കും. ഓന്ത് മനു. അത് ശരി. എന്റെ വെറുതെ ഒരു സലൂട്ട് വെച്ചാടി തിരിച്ചടിക്കാൻ സലൂട്ട് തിരിച്ചാ. എന്നാന്ന് വെച്ച പറ ഒന്നും പറയാനല്ല, എനിക്ക് ഒന്നിനും പോകണം. ആ ഒന്നിനും പോകണം. നീ ഇവിടെ സവോള അരിയാൻ നോക്കും. സവോള അല്ലേ സാറേ കൊടുത്തേ? അപ്പൊ അതല്ലല്ലോ, എനിക്കിപ്പോ പോയില്ല, പ്രശ്നമാണ്, ആകപ്പാടെ പ്രശ്നമാകും. എന്നാ പോയിട്ട് വാടാ, പോട്ടെ, എന്നാ പോയിട്ട് വാ. അത് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഇന്ന് വൈകുന്നേരത്തെ സംഭവം അറിയാലോ. എന്ത്? അതും അപ്പോ ഷൂവും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷൂ സോക്സും അല്ലേ? അല്ല, അപ്പൊ അത് സെറ്റാണ്. അപ്പോ ഷൂ സ്റ്റൂ എനിക്ക് സ്റ്റൂ കിട്ടൂല, എനിക്ക് ഷൂ കിട്ടുള്ളൂ. സ്റ്റൂ എന്ന് പറഞ്ഞ ചെറുപ്പം മുതലേ അതെ. ഞാൻ സ്റ്റൂൾ എന്ന് പറയാലോ, ഷൂ എന്നാ പറയണേ. പക്ഷെ ഞങ്ങക്ക് മനസ്സിലായി, അതെല്ലാം സമയമാകുമ്പോ ഞങ്ങൾ റെഡി ആക്കാം. അപ്പം സ്റ്റൂ റെഡി ആയിരിക്കണം. ഓ സാറ് മേടിക്കണ്ട, ധൈര്യമായിട്ട് വെച്ചാ മനോഹർ സാറേ. ഞാനേ ഭൂതവും പ്രേതമൊന്നും അല്ല, ഞാനൊരു മനുഷ്യശ്രീയാ. മനുഷ്യശ്രീ എന്തിനാണ് ഇങ്ങനെ ഈ കോലത്തിൽ ഈ രൂപത്തിലും? ഇതെന്റെ സുരക്ഷിതത്വത്തിന് കെട്ടിയ വേഷം. പൊന്നു ചേച്ചി, ചേച്ചി ഇങ്ങനെയൊക്കെ വേഷം കെട്ടി നടന്ന ആളുകൾ പേടിക്കൂലേ? പേടിക്കും, പേടിക്കണം. ഞാൻ യമാന്യമായിട്ട് വസ്ത്രം ധരിച്ച് രാത്രി കാലത്തൊന്ന് പുറത്തിറങ്ങി നോക്കട്ടെ. എനിക്ക് നേരെ വണ്ണം വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? പറ്റുമോ സാറേ? പറ്റത്തില്ല. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ നടക്കുന്നത്. അതെ അതെ അതെ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്?
എനിക്കൊരു പരാതിയുണ്ട്. എന്താണ് പരാതി? ഞാൻ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നതിന് പലരും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. അതിപ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ വേഷം കെട്ടി രാത്രിയൊക്കെ ഇറങ്ങിയിടുന്ന ആൾക്കാർ ഭ്രാന്തെന്ന് പറയും. സാറേ, ഈ വേഷം കെട്ടിനെ പറ്റി പറയരുത്. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കും എന്ത് വേഷവും ധരിക്കാതെന്ന്. അപ്പൊ അവരവർക്ക് ഇഷ്ടപ്പെട്ട വേഷം അവരവർ ധരിക്കുന്നതിന് എന്താ? അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളെ പരാതി ഞങ്ങൾ സ്വീകരിച്ചു, നിങ്ങൾ പൊക്കോ, ഇനി ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഈ വേഷത്തിൽ തന്നെ നടന്നാൽ മതി. എന്നെ ശല്യം ചെയ്തവനായി കിടക്കുന്നു. അതാണ് എല്ലാ സ്ത്രീകളും ഇങ്ങനെയുള്ള വേഷം കെട്ടി രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാറേ. പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ? എന്ത്? ഒരു 150 ഇഡ്ഡലിയും അതിനൊത്ത സാമ്പാറും വടയും. എന്തിന്റെ ഫംഗ്ഷനാ? ഒരു സഞ്ജയനം. ആരുടെ? ഇവന്റെ. മാസ്റ്റേഴ്സ്, നമ്മളോടൊപ്പം ഉള്ളത് പുതിയ ടീമാണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ സ്കിറ്റിനും മത്സരങ്ങളും ഇങ്ങനെ ഓരോന്നും നടക്കുമ്പോ പുതിയ പുതിയ ടീമുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീമിന്റെ പേര് എങ്ങനെയാണ്? ചെരിപ്പൂരം. ചെരിപ്പൂരം, യെസ്. അപ്പം വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഒഫീഷ്യലി. അപ്പൊ ചേച്ചി, ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? അശ്വതി. അശ്വതി, അപ്പൊ അശ്വതി ചേച്ചി, ഇത് കറക്കിയാലേ നമുക്കൊരു എമൗണ്ട് കിട്ടുള്ളൂ. എത്ര കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു? ഞാൻ പറയില്ല, സിദ്ധം പറയും. സിദ്ധം പറഞ്ഞ അച്ചിട്ടാ. ഓഹാ, എന്നാ സിദ്ധം പറയാ. പ്രശ്നവശാൽ 8-ഉം 4-ഉം ഇടയ്ക്കുള്ള, അതായത് 8,000-ഉം 4,000-ഉം ഇടയ്ക്കുള്ള സംഖ്യ വരും. 6,000-ഉം 6,000-ഉം 6,000-ഉം. ഓ, ഇത് മഷിനോട്ട് പോലെയാണ് അല്ലേ? 6,000 വരും എന്നാണ് പറയുന്നത്. പ്രതീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ, ആര കറക്കുന്നേ? സിദ്ധിന്റെ പേരെങ്ങോട്ട് പറയാ? രാമചന്ദ്രൻ. രാമേന്ദ്രൻ, ശരി, എന്നാ കറക്കിക്കോളൂ. സിദ്ധം പറയുന്ന എക്കൊല്ലോ നമുക്ക് കാണാം. സിദ്ധ, എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടോ? നമ്മുടെ കുഴപ്പമല്ല കേട്ടോ, നമ്മുടെ ഭാര്യ വനജ ചതിച്ചു. ഇത് കുരുമുളകിന്റെ അല്ലയാ, വീട്ടിലല്ല. പറ അതാണ് പറ്റിപ്പോയത്. കൊഴപ്പില്ല, കൗണ്ടർ നല്ലതാ. ഇനി ബാക്കി സ്കിറ്റിലെ കൗണ്ടർ നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്യൂ. ഓക്കേ. കൃഷ്ണ ഗുരുവായൂരപ്പ, പണിയെടുത്ത് ജീവിക്കാനുള്ള മടികൊണ്ടാ നോം ഈ ജ്യോതിശാലയം തുടങ്ങി. ഇതിപ്പോ കറക്കണ പശുവിനെ വിട്ടിട്ട് കടിക്കണ പട്ടിനെ വടിച്ച മാതിരി. കൃഷ്ണ, ഏതെങ്കിലും ബുദ്ധി ബോധമില്ലാത്തവരെ ഇങ്ങോട്ട് വരുത്തണേ ഭഗവാനേ. കൃഷ്ണ നിന്ന് പുഷ്പ കളിക്കാണ്ട് കയറി വരിക. തെങ്ങിന്റെ മണ്ടേല രാവിലെ എന്നെ ചളിച്ച കൗണ്ടർ. എന്നാലും സാരില്ല, വരിക വരിക. എന്താ പേര്? ചിഞ്ചു. കുഞ്ചപ്പാടത്തെ ഇഞ്ചി കൃഷിയാണ്. മുമ്പിലെ 2 വല്ലും സർപ്പം പൂശിയതാണല്ലേ. അതെങ്ങനെ മനസ്സിലായി? ഇഞ്ചി കൃഷി ഇവിടെ ഇറക്കിയപ്പോളെ എനിക്ക് മനസ്സിലായി. അതെ, നാളെ പറയാ. നാളെ വേറെ ഒന്നുമില്ല സമയത്ത്. ഒരു കപ്പയും മേടിക്കണം, ബീഫും മേടിക്കണം. സ്വാമി വരുന്നുണ്ടോ? തോറ്റ വീക്ക് വീക്കാണല്ലോ. കപ്പയുടെ മീനും കാര്യമല്ല പറഞ്ഞ, നാളെ പറയൂ കുട്ടിയെ. മീനത്തിൽ ഭരണി. നിങ്ങള് മീനിലോ, അല്ല കപ്പയിലോ, മീനിലോ എവിടെ വെച്ചിട്ട് വെച്ചോളൂ. നക്ഷത്രം പറയൂ. മീനമാസത്തിലെ ഭരണി നക്ഷത്രം. ഐ, നല്ല നാളാണല്ലോ. എന്നാൽ പ്രശ്നത്തിൽ കിടക്കാം. 101 രൂപ ദക്ഷിണ വയ്ക്കൂ. എന്താ അത്? ആളെ കളിയൊക്ക. 101 വയ്ക്കാൻ വേണ്ടി ഒരു 100 ഒട്ടും ഒരു ചോക്ലേറ്റാ. ചില്ലറയില്ല സ്വാമി, അതാ ഒരു മിഠായിച്ചത്. ഇതിപ്പോ കേരളത്തിലോ ട്രെൻഡായി മാറി. ചില്ലറ വയ്ക്ക. 3 കുട്ടിച്ചാക്ക മോളി ഇരിക്കണ കഷ്ടം തന്നെ. അതെ, പ്രശ്നങ്ങൾ പറയാ. മൊത്തം പ്രശ്നം സ്വാമി പറഞ്ഞു വരുമ്പോ അതൊരു വലിയ കഥയാ. നിർത്ത. ഓം സ്വാമി, ഭസ്മം എടുക്ക. ഓം. കഥ പറയുമ്പോഴും സിനിമ കാണുമ്പോഴും കപ്പലിൽ തിരുന്ന പരിപാടി ഉണ്ട്. പറയാ 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 സ്വാമി. സ്വാമി, കള്ളുകൂടിയാണ് പ്രശ്നം. പെണ്ണുങ്ങള് കള്ളു കുടിക്കുന്ന അത്ര ചുവല്ലോ. അല്ല, ഞാനല്ല, എന്റെ ഭർത്താവ്. യോഗാസനം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ വിധവന ആ ക്ലാസ്സിൽ അങ്ങോട്ട് ചേർക്ക. ചേർത്തല്ലോ. എന്നിട്ടോ? ഇപ്പൊ തലകുത്തി ശീർഷാത്തിൽ നിന്നാലേ പെട്ടെന്ന് അങ്ങോട്ട് കയറി പിടിച്ചോളും. പറയാ പ്രശ്നം പറയാ. സ്നേഹമില്ലോ സ്വാമി, അമ്മയോടാണ് ആൾക്ക് ഭയങ്കര സ്നേഹം. സ്വാഭാവികമായിട്ടും മക്കൾക്ക് അമ്മയോട് സ്നേഹം ഉണ്ടാവൂലോ. നിങ്ങള് നിങ്ങളുടെ അമ്മായിമ്മേനെ അമ്മയെ കണ്ടാ മതി. ഉദാഹരണത്തിന്, നിങ്ങളുടെ അമ്മായിമ്മയുടെ മുമ്പിൽ ഒരു പുലി വന്നു നോക്കിയാ നിങ്ങൾ എന്താ ചെയ്യാ? പുലിനെ വരട്ടി ഓടിക്കും. അപ്പോ അമ്മായിമ്മയുടെ സ്നേഹം ഉണ്ട്. തള്ളനോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഞാനോ പെട്ടു. അപ്പൊ പുലിയെങ്കിലും രക്ഷപ്പെട്ടു. കഷ്ടായിരിക്കണം. ആട്ടെ, നിങ്ങളുടെ ഭർത്താവ് വിദ്വാന് എന്താ ഒരു തൊഴില്? ഒരു തൊഴിലുമില്ല സ്വാമി, വെറുതെ 24 മണിക്കൂറും കറക്ക. കഷ്ടായി. എന്നാൽ
കറങ്ങണ വിദ്വാനെ ഇങ്ങോട്ട് വിടാ, ഇവിടെ ജോലിന് ഒടുവുണ്ട്. അതെന്ത്? ഇവിടെ ഇവിടെ ഒരു കുബേരക്കുഞ്ചിയുടെ ഒടുവുണ്ട്. വെറുതെ നിന്നിങ്ങനെ കറങ്ങിയാ എനിക്ക് കുറച്ച് കാശും കിട്ടും, ആളെ കാര്യം നടത്തി കൊടുക്കും ചെയ്യാം. അതെ, ഈ കള്ള് കുടിച്ച് നടക്കാൻ ഈ തൊഴിലില്ലാത്ത വിധുവിന് എവിടുന്ന കാശി? എന്റെ കയ്യിലും കാതിലും കിടക്കണ സ്വർണ്ണം, പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടവും മേടിച്ച സ്വാമി, ഞാൻ കള്ള് കുടിക്കാൻ ആൾക്ക് കാശ് കൊടുത്തേ? കള്ള് കുടിക്കാൻ പണയം വെച്ച് കൊടുക്ക്, എന്താ കുട്ടി പറഞ്ഞേ? സ്വാമി, ഈ കള്ളെന്ന് പറയുന്നതേ ഒരു പോഷാഹാരം എന്നാണ് എല്ലാവരും പറയണത്. എന്റെ ഭർത്താവിന് ഒരു പോഷാഹാരക്കുറവ് ഞാനായിട്ട് വരത്തില്ല, അതിനെ ഈ ചിഞ്ചു മരിക്കണം. എന്നിട്ടാണ് സ്വാമി എന്നോട് ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്ത. ഇപ്പോണെങ്കിൽ കടത്തേക്കെടുത്ത് മൂടിയ സ്വാമി. കടങ്ങളൊക്കെ മാറാണ്, എല്ലാ മാസം ഒന്നാം തീയതി കാശിയിലേക്കൊരു തീർത്ഥയാത്ര നടത്തുക. തീർത്ഥയാത്ര പറഞ്ഞേ? രണ്ടു കൊല്ലം കാശി താമസിച്ച് എന്നോടാണോ പറഞ്ഞത്? അവിടെ പോയ എന്റെ അന്നത്തെ കട ഇതുവരെ വീട്ടില്ല. പിന്നെ അദ്ദേഹം ആണെങ്കിൽ സ്വാമി ഒരു ബിസിനസ് ചെയ്തു പൊട്ടി പാളീസായി സ്വാമി. എന്ത് ബിസിനസ്? ഈ മുടി വളരുന്ന എണ്ണ കണ്ടുപിടിച്ചേ. നല്ല ബിസിനസ് അല്ലേ കുട്ടി? നല്ല ബിസിനസ് ഒക്കെയാണ്. ഈ മുടി വടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഈ വളരണ എണ്ണ അതിന്റെ ബിസിനസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ സ്വാമി? മുടി വരണ സ്ഥലം ഏതാണാവോ? പഴനി. കഷ്ടായിരിക്കണം കുട്ടിയെ, കാര്യങ്ങൾ നിൽക്കട്ടെ. പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങളാണ്. അയ്യോ, ഇരുട്ടാണ് കാണുന്നത്, ചന്ദ്രൻ ഒളിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യമല്ല സ്വാമി, ഒറ്റ ഒരു പ്രാവശ്യം, പിന്നെ അവന്റെ ശല്യം ഉണ്ടായിട്ടില്ല. ഏത് ചന്ദ്രൻ? പടിഞ്ഞാറേല ചന്ദ്രൻ. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രഭയോളം നിൽക്കുന്ന നമ്മുടെ അമ്പിളിമാമല്ലേ, അത് ഒളിഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞേ. അത് ചമ്മല് കൊണ്ടോ സ്വാമി? ചമ്മല് കൊണ്ടോ സ്വാമി? ഈ ചന്ദ്രനില് ചന്ദ്രയാമ്പ എടുത്ത ഫോട്ടോ കണ്ടിട്ടുണ്ടോ? അത് കണ്ടാലുണ്ടല്ല, പട്ടി പോലും കഞ്ഞോളം കുടിക്കില്ലേ. കഷ്ടായി കുട്ടി, രാഘു കോപിച്ചു നിൽക്കുന്നു. അതെ, നമ്മള് പൂജ ചെയ്ത് പ്രീതിപ്പെടുത്തണം. അത് ഞാനേറ്റു സ്വാമി, അവൻ നമ്മുടെ പയ്യനല്ലേ. ഞാൻ പറഞ്ഞത് രാഘുവിന് നൂറും ബാലും കൊടുത്ത് പൂജിക്കണം. ഞാൻ പറഞ്ഞത് നൂറ് പറ്റൂല സ്വാമി, ഒരു 250 എങ്കിലും കൊടുക്കണം. ഇപ്പൊ ചെറിയൊരു പഞ്ച് കിട്ടണെങ്കിൽ. കളി മാത്രമേ വിടുള്ളല്ലേ, നല്ല കൊടുങ്ങുള്ളി പറഞ്ഞ പാട്ട് എനിക്ക് അറിയാട്ടോ, മറക്കണ്ട. കുട്ടി, ഇരിക്കുന്നത് തീയിലാണല്ലോ, ചുട്ടുകൊള്ളും, പൊക്കത്തിലുണ്ടാവും. എങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരുന്ന? ഇവിടത്തെ കാര്യമല്ല, നിങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ കക്കൂസിന്റെ സ്ഥാനം അഗ്നികോണിലാണ്. അവിടെ ഇരുന്നാ ഇരിക്കുന്നവരെ പൊള്ളും, നല്ല പൊക്കത്തിലുണ്ടാവും. അതാ മോൻ പറഞ്ഞത്. അതെ, വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണല്ലോ കുട്ടി കണ്ടുവരുന്നത്. പരസ്പരം സ്നേഹമില്ല, കലഹമാണല്ലോ മൊത്തം പ്രശ്നം. സ്വാമി, സംശയരോഗം കൊണ്ട് ആള് വീട് വിട്ടിറങ്ങിപ്പോയി. കുട്ടി, സംശയ ഒരു രോഗം തന്നെയാട്ടാ, അതിനൊക്കെ നമ്മുടെ ഭാര്യ വനജ എപ്പോഴും ഭജനയല്ല. ഞാനെന്ന് പറഞ്ഞ ജീവനാണേ, എന്റെ ആയുസിനും എന്റെ ആരോഗ്യത്തിനും വേണ്ടി എന്റെ വനജ കൊണ്ട് തന്ന യന്ത്ര കണ്ടോ? ഇതിന്റെ പേരാണ് റേഡിയോ കോള്. സ്വാമിയുടെ സഞ്ചാരം കണ്ടുപിടിക്കാനെ. എല്ലാം എന്റെ വനജയുടെ ഭജന. കുട്ടി, വീട്ടിലെ ഈ അന്ധചിത്രങ്ങളും പ്രശ്നങ്ങളും സംശയ കാരണം വീട്ടിൽ മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പൊ എവിടെയാ? എവിടെയാണെന്ന് അറിയില്ല സ്വാമി, വീട് വിട്ടു പോയില്ലേ. അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ നമുക്കൊരു പൂജ നടത്തണം. പൂജ പറ്റൂല സ്വാമി, നമുക്കൊരു നരബലി നടത്തിയാലോ? അമ്മായിമ്മ ഇപ്പൊ ഫ്രീയാണ്. കഷ്ടായി, നാളെ തൊട്ട് പത്രത്തിൽ പേര് വരെ എത്ര കൊതിയായോ കുട്ടിക്ക്. പിന്നെ നമുക്ക് ആ വിദ്വനെ കണ്ടുപിടിക്കാൻ വേറൊരു വിദ്യ കൂടി അവിടെ പ്രയോഗിക്കാം. എനിക്ക് കുറേശ്ശെ ഈ മഷിനോട്ട് അറിയാം. എന്റെ അച്ഛ, മുത്തച്ഛ, മുതുമുത്തച്ഛ, ദൈവകാരന്മാരെ, കൃഷ്ണാഗുരുവരപ്പ, എന്റെ വീട്ടിലെ ഈ മഷി തയ്ക്കുമ്പോ സത്യൻ സത്യനായിട്ടും നസീർ നസീറായിട്ടും തെളിഞ്ഞു വരണേ ഭഗവാനെ. സത്യം സത്യമായി എന്നല്ലേ പറയേണ്ടത്? എന്റെ കുട്ടി, സത്യനെ വിളിക്കുമ്പോ നസീർ കയറി വന്നിട്ട് കാര്യണ്ടാ? ഇത് തെളിയിട്ട് സത്യനല്ലേ, അതുകൊണ്ടാ പറഞ്ഞ സത്യൻ സത്യനായിട്ട് തന്നെ വരണമെന്ന്. കുട്ടിയേ, താഴക്കെട്ട് വിട്ടുപോയിട്ടില്ല കേട്ടോ, ഇതിങ്ങനെ കറങ്ങി 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 നിക്കാ. അത് നെറ്റ് പ്രോബ്ലോ സാറേ. നെറ്റ് പ്രോബ്ലോ? വിറ്റില്ല എവിടെ കുട്ടി നെറ്റ്, വിഡ്ഢിത്തരം പറയാതിരിക്ക, തെളിഞ്ഞിരിക്കണല്ലോ. ദേ, ഇതാണോ ആ വിദ്വാൻ? ഇതാണ് സ്വാമി എന്റെ ഭർത്താവ്. ഇത് തന്നെ തോണ്ടണ്ട മൊബൈലല്ല. അയ്യോ സ്വാമി, എന്റെ ഭർത്താവിന്റെ ഒരു പെണ്ണിനെ കൂടെ കാണു നോക്കട്ടെ. അയ്യോ കുട്ടി, അടുത്ത മാസം നടത്താന്ന് വെച്ച പൂജ നടക്കില്ല. ഇന്നത്തെ മാസം അല്ല, ഇനി 14 കൊല്ലത്തിൽ നടക്കും തോന്നുന്നുണ്ട്. നിങ്ങളുടെ വിദ്വാന്റെ കൂടെ മുട്ടുരുമിക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, എന്റെ ഭജനക്ക് പോയ വനജ, അവളൊന്നും ഞാൻ കൊല്ലും. അപ്പൊ വനജയുടെ കാര്യം ഗോവിന്ദ. അപ്പൊ നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കമന്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരിൽ തുടങ്ങണം? ഓക്കേ, നാദിക. രണ്ടുപേരും ഇതിനു മുമ്പ് പരിചയമുള്ളതാണോ? ആ, നമ്മള് ഒരു കേരള കലാസംഘം കൊണ്ടൊരു കലാഗ്രൂപ്പ് ഉണ്ട്. ആ, അങ്ങനെ നമുക്കറിയാം. നാടകം ഒക്കെ അഭിനയിക്കാം. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ഇപ്പൊ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു ബേസിക്കലി. അത് ശരി. കുറച്ചാണ് തൃശ്ശൂർ രംഗചേതനയില്. ആ, തൃശ്ശൂർ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ ഉണ്ട്, അവരൊക്കെ അറിയാം. സലീമിക്ക, ഫ്രാൻസ് ചേട്ടൻ കാലത്തുണ്ടായിരുന്നത്.
പിന്നെ അതിനുശേഷം രാജേഷ് കരിവന്തല, ഗിരീഷ് കരിവന്തല, ഞങ്ങളൊക്കെ ഒരു ബാച്ചായിരുന്നു. കാക്കനാട് എവിടെയാ? കാക്കനാട് കുന്നുമ്പറല്ലേ, നാടകത്തിലെ ബാങ്കിന്റെ ഓപ്പോസിറ്റ്. ഞാൻ കാണാറുണ്ട് സാറിനെ, കണ്ടിട്ടുണ്ട്. വാഴക്കാല ഞാൻ വാഴക്കാലേ. അല്ല ഞാൻ ചോദിച്ചതേ, ഈ നാടകം ഇതൊക്കെ ആയിട്ട് അഭിനയിച്ച ശീലമുണ്ടോ? നാടകം ഇപ്പോഴാണ് ഞാൻ സിനിമയിലൊക്കെ ആളെ മനസ്സിലാവും നമുക്ക്. ആക്ഷൻ ഹീറോ ബിജു അല്ലേ ആ മൂവിയിലുണ്ട്. അതല്ലാണ്ട് വേറെ കോബ്രയുടെ കള്ളന്റെ വയർലെസ് കള്ളന്റെ കാമുകിയായിട്ട് ഞാൻ എനിക്ക് കണ്ണടയുടെ പ്രശ്നമുണ്ട്. ആക്ഷൻ ഹീറോ ബിജുലാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ചേച്ചി ചെയ്തത്. നന്നായിരുന്നു, രണ്ടുപേരും അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് അഭിനയത്തിൽ മനസ്സിലായി. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്നറിയോ, ഞാൻ ഇതായിട്ട് പറഞ്ഞല്ല, രണ്ടുപേരും നന്നായിട്ട് പ്രസന്റ് ചെയ്തു, നല്ല അഭിനേതാക്കളാണ്, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഈ ഇതിന് പ്രൈസ് മണി എന്ന് പറയുന്ന സാധനം കിട്ടണമെങ്കിൽ കൗണ്ടറുകളില്ലേ പെട്ടെന്ന് ചിരിപ്പിക്കുന്ന, അതിന്റെ എണ്ണം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ. ആ അതല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്താലും ഞങ്ങൾക്ക് ഈ പൈസ കൂട്ടി തരാനായിട്ടുള്ള മാർഗമില്ല. അത് ഞങ്ങൾ ഇവിടെ നിന്ന് ആസ്വദിക്കും, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അതൊക്കെ രസമാണെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഇതടിക്കണമെങ്കിൽ ഈ കൗണ്ടറിൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാലും എവിടെയെങ്കിലൊക്കെ ചിരിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ബലം പിടിച്ചിരിക്കാറില്ല. എവിടെയെങ്കിലൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര കൊമേഡിയന്മാരായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങളൊക്കെ നിങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു ചെറിയ നർമ്മം തോന്നി എന്ന് വെച്ചാൽ ഒരു മടി വിചാരിക്കാതെ അടിക്കുന്ന ആൾക്കാര്. അപ്പോ അങ്ങനെ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പെർഫോമൻസ് പറയില്ല, ആദ്യത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേറുമ്പോ ഈ കളം എന്താണെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ. അങ്ങനെയുള്ള ഒരു മനസ്സിലാക്കലിന്റെ വേദിയായിട്ട് വിചാരിച്ചാ മതി അല്ലേ. അതാണ് അതിന്റെ കാരണം. നമുക്കിപ്പോ മനസ്സിലായി ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്നുള്ളത്. കുറച്ച് കൗണ്ടറുകളുടെ കുറവുണ്ട്, പക്ഷെ നിങ്ങളുടെ പെർഫോമൻസിൽ ഞങ്ങൾ അങ്ങനെ നോക്കിയിരുന്നു പോയി. സിദ്ധൻ നന്നായി, ഗംഭീരമായിട്ട് സ്റ്റൈലും ആ രീതിയും ആ മഷീനോട്ടവും കാര്യങ്ങളും പുള്ളിക്കാരിയുടെ സ്വാഭാവികമായ അഭിനയമാണ്. അത് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ചോദ്യങ്ങളൊക്കെ അത് യഥാർത്ഥമായിട്ട് രണ്ടുപേരും നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുന്ന പോലത്തെ ഒരു ഫീല് നിങ്ങൾ കൊണ്ടുവന്നു. നമുക്ക് ഇവിടെ അതല്ല വേണ്ടത്, ഇവിടെ ടക് 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 എന്ന് പോയാലേ. കാരണം 30 സെക്കൻഡിനകത്ത് നിൽക്കുന്ന ഒരു കളിയാ. ആ 30 സെക്കൻഡ് അങ്ങോട്ട് കടന്നു പോയാൽ നമ്മുടെ 2000 രൂപ പോണത്. അതൊന്ന് ഓർത്ത് വെച്ചു. ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളാ രണ്ടുപേരും, അത് ഓൾറെഡി നിങ്ങൾ തെളിയിച്ചവരുമാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതിന് വരുമ്പോ ഒന്നുകൂടെ ഒന്ന് തയ്യാറായി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പുതിയ അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ, അതായത് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് രണ്ടുപേരും. ഈ സ്റ്റേജിൽ അത് പുതിയ ആളുകളായിട്ട് പോലും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തായിട്ട് തോന്നി. നല്ലൊരു സ്ക്രിപ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ, അതായത് കുറച്ചും കൂടി ഗംഭീരമാവുമെന്ന് തോന്നി. അപ്പൊ അടുത്ത തവണ വരുമ്പോ ആ സ്ക്രിപ്റ്റിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക, ചിരിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുക. രണ്ടുപേരും പെർഫോമൻസ് ഉഗ്രനായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്കിറ്റ് നമ്മള് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതിനെ മനസ്സിലായോ? മനസ്സിലായിക്കണു. ആ ഇനി അങ്ങോട്ടേക്ക് എല്ലാം ചെയ്തോളൂല്ലേ? ആവർത്തിക്കില്ല. ശരി, തിരിഞ്ഞു നോക്കാനുള്ള സമയം കറക്റ്റ് ആണോ? ആവാം, എന്നാ നോക്കാം. ശരി, നോക്കിക്കോളൂ. വിജയന്റെ സൗണ്ട് നല്ല സൗണ്ട് അല്ലേ? നല്ല സൗണ്ട്, ഭയങ്കര ബാസിക്കാണ്. 8,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്റെ ചെറുപ്പത്തിലെ കെൽട്രോൺ എന്ന് പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിലാണ് ഞാൻ ആദ്യ ടിക്കറ്റ് പരിപാടി കാണുന്നത്. നിർഭാഗ്യ വെച്ചാൽ ഇപ്പൊ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. അല്ല, മറ്റേ ദൂരദർശന്റെ യുവദർശന പരിപാടിയാണ് ഞാൻ അദ്ദേഹം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി. സന്തോഷം, ഇന്നത്തെ കണ്ടിട്ട് കിട്ടിയാൽ മതി ഞാൻ കേൾക്കുന്നുള്ളത്. കൊള്ളാം, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഇപ്പം നമുക്ക് ഇവിടെ അനുഭവിക്കാൻ പറ്റുന്നത്. എനിക്ക് ഈ ബാലൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടർ ഒന്ന് ഇവിടെ കൊണ്ടുവരുന്ന നിങ്ങൾക്ക് 8,000 rupees വേണ്ടേ? എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ആഫ്റ്റർ പാർട്ടി നടത്താൻ വേണ്ടി അല്ലേ? ശരി, വരട്ടെ പൈസ. നമസ്കാരം, പൈസ 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 വാങ്ങിക്കാം.
8,000 rupees ലഭിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് താങ്കളെ അങ്ങോട്ടേക്ക് മനസ്സിലായില്ല, ആരാണ്? ഞാൻ തീപ്പൊരി പത്രത്തിന്റെ പത്രാധിപർ കം എഡിറ്റർ തീപ്പൊരി രായൻ. തീപ്പൊരി എന്ന് കേട്ടിട്ടുണ്ടോ? അതല്ല, അത് സിനിമ. ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് വാരികൾക്ക് വേണ്ടി എഴുതിയ ഒരു മനുഷ്യനാണ്. ഒരു മിനിറ്റ് തീപ്പൊരി, അതിന്റെ ഇംഗ്ലീഷ് ഫയർ അല്ലേ? ഫയർ അങ്ങനെ ഒരു മാഗസിൻ അല്ലേ? അല്ല, ഞങ്ങളുടെ ഒരു പത്രം. അതെന്താണ് ഫയർ എന്ന് വെച്ചാൽ? നീ വായിച്ചിട്ടില്ലേ? എന്ത് സംഭവം? നിന്റെ തലേനയുടെ അടിയിൽ നിന്നാണ് ഞാൻ എടുത്ത് വായിച്ചത്. നിന്റെ തലേനയുടെ അടിയിൽ നിന്നാണ് ഞാൻ എടുത്ത് വായിച്ചത്. ഓക്കേ, താങ്ക്യൂ. ഇതൊരു പത്രമാണ്. ഈ പേനയുടെ തുമ്പിലൂടെ വീഴുന്നത് വാക്കുകളല്ല, തീയാണ്. തീ. ഓ, അടിപൊളി. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തീപ്പൊരി ആയിട്ട് എഴുതിയിട്ടുള്ള സാധനം ഇങ്ങോട്ട് ഞാനൊന്ന് നോക്കട്ടെ. ഈ കൊച്ചത് എന്തിനു പറയണത്? ഇതൊന്ന് വീഴുന്ന തീയല്ലേ? അപ്പൊ എഴുതുമ്പോ തന്നെ അങ്ങ് കത്തി പോകില്ലേ? അല്ലാതെ എന്തോന്ന് പറയാൻ വേണ്ടിട്ട്. ആയിക്കോട്ടെ, അതെല്ലാം മാറ്റിക്കളാം. നിങ്ങൾ പറയുന്ന എല്ലാം നുണയാണ്, നിങ്ങൾ എഴുതുന്നതും നുണയാണ്. ഏയ്, നുണയൊന്നുമല്ല സാർ. സത്യം പറഞ്ഞ വാർത്തകൾക്ക് മുന്നിൽ ഞാൻ കണ്ണടക്കാറില്ല. എന്താ അങ്ങനെ? എന്താന്നോ, പിന്നെ പൈസ കൊടുത്ത് കേബിൾ എടുത്തിട്ട് ടിവിയിൽ വാർത്ത വെക്കുമ്പോ ഞാൻ കണ്ണടച്ചിരുന്ന നാട്ടുകാർ പറയൂലേ എനിക്ക് ഭ്രാന്താണെന്ന്. വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ്. നിങ്ങൾ ഇപ്പൊ എന്താ ഇവിടെ വന്നേന്ന് പറയൂ? എഴുതി തൊലച്ചളയും ഞാൻ. ആരെ തൊലിക്കും? നിങ്ങളെ തൊലിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം സാർ, എന്റെ സ്വഭാവത്തെ കുറിച്ച് എന്റെ ഭാര്യ പറയുന്നത് എന്താണെന്നറിയാവോ? ഇങ്ങനെ പട്ടി സ്വഭാവം ഇടും, പട്ടി സ്വഭാവം. അയക്ക നാറി എന്നാണ് അവള് പറയണത്. എനിക്ക് വാർത്തകൾക്ക് മുന്നിൽ വ്യക്തിബന്ധങ്ങൾ ഇല്ല. ഒരു സംഭവം ഉണ്ടായി. ഞാൻ എന്റെ അയൽവക്കത്തെ ഒരു പെണ്ണുമായിട്ട് ചെറിയൊരു പ്രേമം ഉണ്ടായി. എന്റെ കാമുകി ഇതെന്റെ മാമൻ കണ്ടുപിടിച്ചിട്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ വിട്ടില്ല. ഞാൻ എന്റെ കാമുകിയുടെ അമ്മയും ഈ മാമനുമായിട്ട് അവിഹിത ബന്ധമാണെന്ന പത്രത്തിൽ എഴുതി. എന്നിട്ടിപ്പോ അവര് രണ്ടുപേരും സുഖമായിട്ട് രണ്ട് കുട്ടികളുമായിട്ട് എവിടെ ജീവിക്കുന്നു. പക്ഷെ മാമി തേഞ്ഞു ആ കള്ളക്കിളവിക്ക് അങ്ങനെ തന്നെ വേണം. എന്തെന്നറിയാമോ, രാവിലെ കട്ടൻ ചായ ഇടാൻ എന്തുമാത്രം കൊതുമ്പ് ചുട്ടും കിടന്നാലും അവർക്ക് എന്റെ തീപ്പൊരി പത്രം മതി. സത്യം പറഞ്ഞ എന്റെ തീപ്പൊരി രായൻ തീ കിടന്ന് ഉരുവണത് എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? നിങ്ങൾ പഠിക്കണ്ട, നിങ്ങളെ ഞാൻ എന്റെ തീപ്പൊരിയിലൂടെ എഴുതി പ്രശസ്തരാക്കുമ്പോ ഇവരെ കൊണ്ടുപോകണോ? ആ കൊണ്ടുപോവാ. ഈ തീപ്പൊരിയിലൂടെ എഴുതി ഞാൻ കയറ്റി വെക്കും ഇവരെ. ആ മിക്കവാറും നടക്കും ഇതൊക്കെ. ഒന്നുമില്ല എന്നാ കൊണ്ടുപോട്ടെ. ആ കൊണ്ടോ. പിന്നെ നമ്മളെ പറ്റി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എഴുതാൻ നിക്കണ്ട, അതൊക്കെ ഞാൻ ഇവിടെ ഹാൻഡിൽ ചെയ്തോക്കോക്കോ. നിങ്ങളെ പറ്റി പൊക്കി എഴുതാൻ വേണ്ടി പോവാം. അങ്ങനെ അത് കഴിഞ്ഞിരിക്കാണ്. അപ്പം മാസ്റ്റേഴ്സ്, നമ്മളിനി എന്താണ് ചെയ്യാ? കാര്യം ഇവിടൊക്കെ ആയി നിൽക്കാണ്. ഒരു നല്ല ക്ലൈമാക്സ് വിമിഞ്ചാട്ടാ നമുക്ക് കിട്ടി. അത് അവിടെ തന്നെ അങ്ങനെ സേഫ് ആക്കി വെച്ചോളാം അല്ലേ? ശരി, ആയിക്കോട്ടെ. നമുക്കപ്പോ അത് അങ്ങ് ആഘോഷമാക്കാം. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ പെടും. ഓക്കെ, അതൊരു വാണിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ ഇനി ആഫ്റ്റർ പാർട്ടിക്ക് പോകാൻ പോണം. ഇതൊന്ന് ആഘോഷിക്കണം ഞങ്ങൾക്ക്.